നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എഡിജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേശ് സാഹിബ് റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് ക്ലിഫ് ഹൌസിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അൽപം മുമ്പാണ് അദ്ദേഹം നിർണായകമായ യോഗത്തിനായിട്ട് ക്ലിഫ് ഹൌസിലേക്ക് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ എന്നിവരും ക്ലിഫ് ഹൌസിലെത്തി ചർച്ചകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കും ാണ് എന്തായിരിക്കും നിർണായകമായ തീരുമാനം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയുടെ ഓഫീസിൽ ഇന്നലെ രാത്രി എട്ടരയോടെ പ്രത്യേക ദൂതൻ വഴിയാണ് റിപ്പോർട്ട് എത്തിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത്തിനെതിരായി ഇന്ന് നടപടി ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ തെളിവില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ പലതും ആരോപണങ്ങൾ മാത്രം മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമീപകാലത്ത് എ ഡി ജി പി ഒട്ടനവധി ആരോപണങ്ങളാണ് ഉയർന്നത് എം എൽ എ പി വി അൻവറാണ് അതിന് തുടക്കം കുറിച്ചത് ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹൊസബള്ള രാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതും വലിയ വിവാദമായിരുന്നു ഇതോടെ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നതോടെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണ് സി പി ഐ അടക്കമുള്ള ഘടകക്ഷികൾ ആവശ്യപ്പെടുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റുന്നതിൽ ഇന്നാണ് തീരുമാനമുണ്ടാവുക ഡി ജി പി ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ ധരിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ ക്ലിഫ് ഹൌസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പരിശോധിക്കുക അതിനുശേഷം വൈകിട്ടോടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആർ എസ് എസ് കൂടിക്കാഴ്ച കേന്ദ്രീകരിച്ചായിരിക്കും നടപടി ഉണ്ടാവുക ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി നൽകിയ വിശദീകരണം ഡി ജി പി തള്ളിയിരുന്നു സ്വകാര്യ കൂടിക്കാഴ്ച എന്ന വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് ഡിജിപിയുടെ നിലപാട് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ആർ എസ് എസ് നേതാവിന്റെ കാറിൽ പോയതിലടക്കം ഡി ജി പി സംശയം ഉന്നയിച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ വീഴ്ച കണ്ടെത്തിയ നടപടി എന്ന് മുഖ്യമന്ത്രി പലതവണ ഉറപ്പ് നൽകിയതിനാൽ ഇനിയും അജിത് കുമാറിനെ സംരക്ഷിച്ചേക്കില്ല എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് അതേസമയം പി വി അൻവർ ഉന്നയിച്ച ഭൂരിഭാഗം ആരോപണങ്ങളിലും ക്ലീൻ ചിറ്റാണ് നൽകിയിരിക്കുന്നത് അതേസമയം ഡിജിപി റിപ്പോർട്ട് സമർപ്പിച്ചതിനാൽ നാളെ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് നടപടി എടുത്തില്ലെങ്കിലും കാത്തിരിക്കാനാണ് സി പി ഐ തീരുമാനം സമ്മേളനം നാളെ ആരംഭിക്കും മുൻപ് മാറ്റി ണമെന്നാണ് സിപിഐ ആവശ്യം എന്നാൽ ഇന്നലെ രാത്രി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ രണ്ട് ദിവസം വൈകിയാലും സി പി ഐ പരസ്യ വിമർശനം നടത്തില്ല നിയമസഭയിൽ പ്രതിപക്ഷ വിമർശനം ഉയർത്തിയാലും സി പി ഐ സർക്കാരിനെ സഭയിൽ പ്രതിസന്ധിയിലാക്കില്ല പ്രതിപക്ഷ വിമർശനത്തിന് പിന്തുണ നൽകാനും സഭയിൽ സി പി ഐ തയ്യാറാവില്ല എ ഡി ജി പി വിവാദം മുൻനിർത്തി സി പി ഐ നടക്കുന്നത് പാർട്ടി പിടിക്കാൻ ലക്ഷ്യമിട്ട ആസൂത്രിത നീക്കങ്ങളാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരായ പടയൊരുക്കം തിരിച്ചറിഞ്ഞാണ് അതിരുകടക്കുന്ന പ്രതികരണങ്ങൾക്ക് ബിനോയ് വിഷം തടയിട്ടത് സമ്മേളന കാലം കൂടിയ ായതിനാൽ നേതാക്കൾ ഇരുചേരികളിൽ നിന്ന് അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ ഇതിനകം തന്നെ സജീവമായിട്ടുണ്ട്